മധ്യനയത്തിൽ യു ഡി എഫിലും കോൺഗ്രസിലും പൊട്ടിത്തെറി. സുധീരിന്റെ പെരുമാറ്റം പ്രതിപക്ഷ നേതാവിനെ പോലെയെന്ന് എം എം ഹസ്സൻ ആരോപിച്ചു. ഹസ്സന് മറുപടിയുമായി കോൺഗ്രസ് നേതാക്കൾ എത്തി. വി എം സുധീരനും പ്രതികരിച്ചു. മുഖ്യമന്ത്രി മദ്യം നിരോധിക്കും എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുമ്പോൾ പ്രതികരണങ്ങൾ എങ്ങോട്ടേക്കാണ് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീമതി ലാലി വിൻസെന്റ്, ശ്രീ പി കെ ഫിറോസ്, ഫാദർ ടി ജെ ആന്റണി, ഫിലിപ്പോസ് പടിക്കൽ. ഏറ്റവും ആദ്യം ശ്രീ ആനത്തലവട്ടത്തിലേക്ക് തന്നെ. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സ്വരവും പുറത്തേക്ക് കേട്ട് കഴിഞ്ഞു. യു ഡി എഫിൻ്റെ ഈ നയം വന്നതിന് ശേഷം ഇത് പ്രായോഗികം അല്ല, രാഷ്ട്രീയ പാപ്പരത്വം, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ. എന്താണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കുക? മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് സി പി എമ്മിന് പൂർണ്ണമായ യോജിപ്പാണുള്ളത്. സി പി എം അതിന് വേണ്ടിയിട്ട് കുറേ പണികൾ ചെയ്തിട്ടുണ്ട്. ഇതിന് മദ്യവർജനത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ഡി വൈഫ് മുഖേന, മഹിളാ സംഘം മുഖേന നമ്മുടെ പാർട്ടി തന്നെ ഏറ്റെടുത്തുകൊണ്ട്, മാത്രമല്ല പാർട്ടിയെ കർശനമായി പറഞ്ഞിട്ട് മദ്യപാനികൾക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല. അതുപോലെ മറ്റ് പാർട്ടികൾ അങ്ങനെ ഒരു സമീപനം എടുത്തായി കാണുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ 4 മാസക്കാലമായി കേരളത്തിലെ ജീവൽ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഒക്കെ അടിയിലാക്കിക്കൊണ്ട് യു ഡി എഫിൻ്റെ 2 നേതാക്കന്മാർ, വിശേഷിച്ച് കോൺഗ്രസിലെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കുകയാണ് മദ്യത്തെക്കുറിച്ച്. പ്ലസ് ടുവിൽ 10,000 വിദ്യാർത്ഥികളുടെ ഭാവി പോകുന്നതിനെക്കുറിച്ച് അവർക്ക് ചർച്ചയില്ല. വില വേണം പോലെ കുതിച്ചുകയറിയതിനെക്കുറിച്ച് ചർച്ചയില്ല. പൊതുവിതരണ സംവിധാനം ആകെ തകർത്തതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. ഇന്നിപ്പോൾ റുക്സാനയും ബിന്ദ്യയും 2 പെൺപിള്ളേര് ഈ ഭരിക്കുന്ന ആളുടെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തൽ വന്നു. അതിനെക്കുറിച്ചൊന്നും ശ്രീ സുധീരനോ ഉമ്മൻചാണ്ടിക്കോ ഒരു പ്രതികരണമില്ല. മദ്യമാണ് പ്രധാനം. മദ്യം വാസ്തവത്തിൽ കേരളത്തിൽ അതിൻ്റെ ഉപഭോഗം കുറയ്ക്കേണ്ടതാണ്, നിയന്ത്രിക്കേണ്ടതാണ്, മദ്യവർജന നടപടി സ്വീകരിക്കണം. പക്ഷേ ഈ എടുത്തിരിക്കുന്ന നടപടി ഫലപ്രദമാകും. മുമ്പ് ഈ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മദ്യ നിരോധനം ഉണ്ടായിരുന്നു. 67 മുസ്ലിം ലീഗ് കൂടി ചേർന്നൊരു ഗവൺമെൻറ്റാണ് ആ മദ്യ നിരോധനം എടുത്തു കളഞ്ഞത്. എന്തുകൊണ്ടാണത് അങ്ങനെ നിരോധിച്ചെടുത്ത് എടുത്തു കളഞ്ഞത്? തിരുവനന്തപുരം ജില്ലയുടെ ബോർഡറിൽ, പരവൂരിലും അതുപോലെ പാരിപ്പള്ളിയിലുമെല്ലാം ഇവിടെ നിന്ന് ആളുകൾ പോയി കുടിച്ച് റോഡിൽ കിടക്കുന്ന, പോലീസിൽ നിരവധി കേസും വഴക്കും, മാത്രമല്ല കള്ളവാറ്റും കൊട്ടുകൂടി ഉണ്ടാക്കലും ഇതൊക്കെ നടന്നതിൻ്റെ ഫലമായിട്ട് അന്നത് ഗവൺമെൻറ് എടുത്തു കളഞ്ഞു. ആ നിലതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്, 67 മുതൽ ഇതുവരെ. അപ്പോൾ ഈ അതിനുശേഷം ഇപ്പോൾ നിരോധിക്കുമ്പോൾ ക്ലബിൽ നിരോധിക്കുന്നില്ല. ഇവിടെ ട്രിവാൻഡ്രം ക്ലബുണ്ട്, അതുപോലെ തന്നെ ഗോൾഫ് ലിങ്ക്സ് ഉണ്ട്, കേരളത്തിലെ പല പട്ടണങ്ങളിലും അതുണ്ട്. അവിടെ ഈ പ്രമാണിമാർക്ക് പോയി കുടിക്കാനുള്ള സൗകര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ മിലിട്ടറിയിലുള്ള സൈനികനും വിമുക്ത ഭടന്മാർക്കുമെല്ലാം കോട്ടയുണ്ട്. അവരിപ്പോൾ 200 രൂപയുടെ സാധനം വാങ്ങിച്ച് 500 രൂപയ്ക്കാണ് വിറ്റണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ വില കൂടും. അത് തടയാനായിട്ട് ഈ മദ്യ സമ്പൂർണ്ണ മദ്യ നിരോധനം എന്ന് പറയുന്നവർക്ക് സാധിക്കുമോ? കൊച്ചിയിലെ നേവൽ അക്കാഡമിയിൽ വിതരണം നടത്തിയതിനെ തടയാനായിട്ട് സാധിക്കുമോ? ഇപ്പോഴത്തെ കേരളത്തിൻ്റെ നെറുകിൽ കിടക്കുകയാണ് മാഹിയിൽ, മാഹിയിലെ വിൽപ്പന അടയാൻ സാധിക്കുമോ? മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതുള്ളപ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടക 1500 ഔട്ട്ലെറ്റ് കൂടുതൽ സ്ഥാപിച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി മദ്യം ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഇതിൽ പണിയെടുക്കുന്ന കുറേ തൊഴിലാളിയുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഈ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള യോജിക്കുന്നതോടൊപ്പം തന്നെ അതിലെ തൊഴിലാളികളെ ചാരായ നിരോധനം വന്ന് കുറേ എണ്ണത്തിന് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു. തീർച്ചയായും അത് അതിലേക്ക് വരാം ശ്രീ ആനന്തലവട്ടം. ഇപ്പോൾ ശ്രീ പി കെ ഫിറോസ് മുസ്ലിം ലീഗ് നേതാവ് കൂടി നമ്മളോട് ചേർന്നു. ശ്രീ പി കെ ഫിറോസ്, മുസ്ലിം ലീഗ് പോലും കഴിഞ്ഞ ആഴ്ചയിൽ പോലുമുള്ള ചർച്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പറഞ്ഞിരുന്ന കാര്യവും നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. മദ്യം നിരോധിക്കേണ്ടതാണ്, ആ പാർട്ടിയുടെ തുടക്കം തൊട്ട് തന്നെ, പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിലെ അംഗങ്ങളാകേണ്ടിയിരുന്നവരൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അത് ആത്യന്തികമായി മദ്യം നിരോധിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിന് യാതൊരു തർക്കവുമില്ല, ആ കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ പോലും ഞെട്ടിച്ചോ ഇന്ന് ഇപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ? ഒരിക്കലുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നയമാണ് സമ്പൂർണ്ണ മദ്യ നിരോധനം എന്നുള്ളത്. ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ച് മദ്യ നിരോധനം ഏർപ്പെടുത്തുക എന്നുള്ളത് യു ഡി എഫിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ആനത്തലവട്ടം ആനന്ദനും അതുപോലെ തന്നെ ഇന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുമൊക്കെ യു ഡി എഫിൻ്റെ പ്രഖ്യാപനം വന്നതോടുകൂടി എത്രമാത്രം വെപ്രാളത്തിലാണ് എന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വായിച്ചപ്പോൾ വളരെയധികം പരിഹാസം തോന്നിപ്പോയി. അദ്ദേഹം ചോദിക്കുന്നത്,
ഇനി പാൻഡ് എടുക്കുന്നവർക്ക് മാത്രമേ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറാൻ പറ്റുകയുള്ളൂ, മുണ്ടുടുത്തവർ എങ്ങനെ കയറി മദ്യപിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് സി പി എമ്മിന് പോലും അറിയില്ല. പിണറായി വിജയൻ ഒരേ സമയം യു ഡി എഫിന്റെ തള്ളിപ്പറയുകയും യു ഡി എഫിന്റെ മദ്യനയത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കാരണം യു ഡി എഫിനുണ്ടായ ഈ നേട്ടം ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ ഒരു തീരുമാനം യു ഡി എഫ് എടുത്തപ്പോ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ശ്രീ പി കെ ഫിറോസ് ഇങ്ങനെ വിമർശിക്കുമ്പോൾ യു ഡി എഫ് നേതാക്കളായ ശ്രീ എം എം ഹസനെ പോലെയുള്ളവർ പറഞ്ഞതും കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സുധീരന്റെ പെരുമാറ്റം പ്രതിപക്ഷ നേതാവിനെ പോലെയാണെന്നാണ് എം എം ഹസൻ പറഞ്ഞത്. ഒപ്പം ലീഗ് മുഖ്യമന്ത്രിയെ ഒറ്റിക്കൊടുത്തു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒറ്റിക്കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം ഈ പാക്കേജ് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. ജനങ്ങളുടെ വികാരമാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഉയർന്നപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്നാണല്ലോ. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് ഉള്ള സംഗതിയാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചതാണ്. പിന്നെ ക്രെഡിറ്റ് ആർക്കാണെന്നുള്ള ചോദ്യം യു ഡി എഫിനാണ്. ശ്രീ പി കെ ഫിറോസ് അത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചു വരുന്നത്. ഇത് ക്രെഡിറ്റ് എടുക്കാനുള്ള സമയമായോ, ഈ കാര്യത്തിൽ മദ്യനിരോധനം എന്ന് പറയുന്നതാണോ ഇപ്പോൾ പ്രായോഗികത? ഇന്ന് മുഖ്യമന്ത്രി അത് വിശദീകരിച്ചതാണ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് ഇതിനുള്ള സമയമായിട്ടുണ്ടോ, ഇപ്പോൾ ഒറ്റയടിക്ക് ഇത് മദ്യനിരോധനം സമ്പൂർണ്ണമായി കൊണ്ടുവരാൻ സാധിക്കുന്നതാണോ എന്ന് ഇന്ന് തന്നെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് അത് പറഞ്ഞിരുന്നു. എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ടും അദ്ദേഹം അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പഠനം നടത്തിയിട്ടാണോ, പ്ലസ് ടുവിൻ്റെ ബാച്ചുകൾ അനുവദിച്ചതുപോലെ തന്നെ ആകുമോ ഇതും? ഒരിക്കലുമില്ല. കാരണം വളരെ കൃത്യമായ ഒരു പാക്കേജാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഒരു വെറുതെ ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ മദ്യനിരോധനം നടപ്പിലാക്കും എന്നല്ല പറഞ്ഞത്. കൃത്യമായ ഒരു ഹോംവർക്ക് അതിൻ്റെ പിറകിൽ നടന്നിട്ടുണ്ട്. ആ ഹോംവർക്ക് ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള ഹോംവർക്ക് ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പാക്കേജ് കേട്ടാൽ, യു ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള യോഗത്തിലെടുത്ത തീരുമാനം കേട്ടാൽ എല്ലാവർക്കും ബോധ്യപ്പെടും ഇത് കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെ രീതിയിൽ അത് ഇതുവരെ ഉണ്ടായിരുന്ന ശ്രീ പി കെ ഫിറോസ്, താങ്കൾ പ്ലസ് ടുവിന്റെ ചർച്ച വന്നപ്പോഴും ഇത് കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അന്ന് താങ്കൾ വാദിച്ചതാണ്. അത് ഏത് പഠനം എന്ന് താങ്കൾക്ക് പറയാനായില്ല. ഇപ്പോൾ ഇതും ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന സംശയം 12 മണിക്കൂർ കൊണ്ട് മാറിയെങ്കിൽ ഏത് പഠന റിപ്പോർട്ടാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുക, ജനങ്ങളുടെ മുമ്പിൽ വെക്കുക? യു ഡി എഫിന്റെ മുമ്പിൽ, ഗവൺമെന്റിന്റെ മുമ്പിൽ തന്നെ പല കമ്മീഷനുകളുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ. പല കമ്മീഷണറുടെ റിപ്പോർട്ട് ഗവൺമെൻറ് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ, ഞാൻ ചോദിക്കട്ടെ, 2001 മുതൽ 2006 ഇടയിലുള്ള ഇടതുപക്ഷ ഭരണകാലത്തെ, 2006 ൽ 2011 കാലത്തെ ഇടതുപക്ഷ ഭരണകാലത്തല്ലേ ഈ 418 ബാറുകൾ അൺഹൈജീനിക്കാണെന്ന് റിപ്പോർട്ട് കൊടുത്തത്? സുബൈ ഐ എസ് ഇടതുപക്ഷ എന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നോ? യു ഡി എഫ് ഗവൺമെൻറ് അല്ലേ ഈ 418 ബാറുകളും അടച്ചുപൂട്ടണം എന്ന് തീരുമാനിച്ചത്? അപ്പം റിപ്പോർട്ടുകളില്ലാത്തതിന്റെ കുഴപ്പമല്ല, ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഉണ്ടായില്ല എന്നതാണ്. ശ്രീ പി കെ ഫിറോസ് പഠിക്കൽ ഇപ്പോൾ ചേരുന്നു. ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ്സിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം, ശ്രീ ഫിലിപ്പോസ് പഠിക്കൽ. ഇപ്പോൾ ശ്രീ പി കെ ഫിറോസ് പറഞ്ഞത് താങ്കൾ കേട്ടുകയാണ്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച ഇതാണ്, ആർക്കാണ് ക്രെഡിറ്റ് ഈ സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവന്നത് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നതാണ് അവരൊക്കെ ഇപ്പോൾ വിലയിരുത്തുന്നത്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് പോകുന്നതിന് സർക്കാർ ചിന്തിച്ചത് എന്നാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഇതിൻ്റെ വലിയ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്തോ സംഭവിച്ചിരിക്കുന്ന കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഭരണം സുധീരൻ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിക്ക് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ലാതെ ഇതിനകത്ത് എന്താ ആത്മാർത്ഥതയുള്ളത്? ഈ എടുത്ത തീരുമാനത്തിനകത്ത് എന്താ ഇന്ന് പി സി ജോർജ് തന്നെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് പറഞ്ഞില്ലേ, ഈ ഇങ്ങനൊരു തീരുമാനം എടുത്തത് നന്നായി എന്ന്. ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് ഭരണം പോകുന്നു എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അതായത് ഈ മദ്യ ലോബികളുടെ പിടിയിലാണ് ഉമ്മൻചാണ്ടി എന്നൊരു ധാരണ തന്നെ വരുത്തി തീർക്കാൻ പലർക്കും കഴിഞ്ഞു. പിന്നെ അല്ലാതെ ഇതിനകത്ത് എന്താ ആത്മാർത്ഥ്യ? ഒറ്റ രാത്രി കൊണ്ട് ഒരു തീരുമാനം അച്ചടിച്ചു കൊണ്ടെന്ന് വെച്ച് വായിച്ചതല്ലാതെ ഇതിനകത്ത് എന്താ ക്രെഡിറ്റ്? പിന്നെ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ക്രെഡിറ്റിൻ്റെ കാര്യം, അത് പോകാം. ഈ മുസ്ലിംസ് എന്തിനാണ് ഇതിനകത്ത് ബഹളം വെക്കുന്നത്? അവർക്ക് ഹറാമല്ലേ, അവർ മദ്യപിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഈ മദ്യപാനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ തന്നെ അവർ പങ്കെടുക്കേണ്ട കാര്യമുണ്ടോ? ഹറാമായ ഒരു സാധനം അവർ ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവർക്ക് വെള്ളിയാഴ്ച ദിവസം ഇത് അവധി വാങ്ങിക്കരുത്. ക്രിസ്ത്യാനികൾ വാങ്ങിച്ചില്ലേ 52 ഞായറാഴ്ചകളും അവധിയാക്കിയില്ലേ? വെള്ളിയാഴ്ച കൂടെ അവധിയാക്കട്ടെ, അതല്ലേ ചെയ്യേണ്ടത്? മുസ്ലിംസിനെ വഞ്ചിക്കില്ല എന്ന് ചെയ്തത് സർക്കാർ. 52 വെള്ളിയാഴ്ച കൂടെ അവധി പ്രഖ്യാപിക്കണമെന്ന് പറയണം, ഡ്രൈ ഡേ ആക്കണം. അവർ മുഹറത്തിന് വാങ്ങുന്നില്ല, നബിദിനത്തിന് വാങ്ങുന്നില്ല, ബക്രീദിന് വാങ്ങുന്നില്ല, പിന്നെ ഇതും കൂടെ ചെയ്തുകൂടെ? അവരാരും കഴിക്കുന്നില്ല. മുസ്ലിങ്ങൾ മദ്യപിക്കുന്നുണ്ടോ? ഇല്ല, ഹറാമില്ലേ. ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ എന്നാണല്ലോ അച്ഛന്മാർ പറയുന്നത്, അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യങ്ങളുള്ളത്, ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ വശം ഇവിടുത്തെ സാധാരണക്കാരനെയാണ് ചുറ്റിപ്പിടുന്നത്. കാരണം ഫൈവ് സ്റ്റാർ സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ
ഇപ്പം രാഷ്ട്രീയമല്ലാതെ അതിനകത്ത് പറയുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ ഈ ഗോളടി അദ്ദേഹത്തെ നിലനിൽപ്പിന് വേണ്ടി ചെയ്ത തീരുമാനം ഇവിടുത്തെ സാധാരണക്കാരനെ ഉപദ്രവിച്ചു വല്യപ്പോഴും കഴിക്കുന്ന റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സിനെ പോലും നാശമുണ്ടാക്കുന്ന സംഭവമാണ്. കാരണം 400 ബാറ് ഇപ്പം ഈ ബിവറേജിൽ നിന്ന് വാങ്ങുന്ന സാധനം എവിടെ പോയിരുന്നാൽ കഴിക്കേണ്ടത്? ഒരു സ്ഥലമുണ്ടോ? അവർ വഴിയിൽ ഒഴിച്ചു കളയണോ? ഓടക്കരിയിലും ഫിലിപ്പോസ് പഠിക്കൽ ഇത് സമ്പൂർണ്ണ മദ്യനിരോധനം ആകുമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ആർക്കും കിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊതുവേ പൊതുജനത്തിന് സമാധാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു വിഷയം പോസിറ്റീവായിട്ട് തോന്നും. അങ്ങനെ ഒരു സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് ഇപ്പോൾ ഉണ്ടായ ഈ പ്രഖ്യാപനം വഴി നയിക്കുമോ? ഇല്ല, അങ്ങനെ സമ്പൂർണ്ണ മദ്യനിരോധനത്തെ ഞങ്ങളും സ്വാഗതം ചെയ്യുന്നു, വളരെ 100% ഇത് പ്രൊഹിബിഷൻ വരട്ടെ. പക്ഷേ ഈ വീഞ്ഞു വിളമ്പുന്ന പള്ളിയിലേക്ക്, പ്രത്യേകിച്ച് കത്തോലിക്കാരുടെ പള്ളി, അത് വീഞ്ഞു വിളമ്പണമെങ്കിൽ 14% വരെ ആൾക്കോളുള്ള വീഞ്ഞ് അവിടെ വിതരണം ചെയ്യുന്നത്, ഈ വീഞ്ഞ് വിതരണം ചെയ്യണമെങ്കിൽ ഫൈവ് സ്റ്റാർ സ്റ്റാൻഡേർഡ് വേണ്ടേ പള്ളിക്ക്? ഇപ്പോൾ അതെല്ലാം ഈ കത്തോലിക്ക പള്ളികളെല്ലാം പൊളിച്ച് ഫൈവ് സ്റ്റാർ ആക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ? അല്ലെങ്കിൽ പിന്നെ വീഞ്ഞ് വിളമ്പാൻ പറ്റുമോ? ഇതല്ലേ ഇതിൻ്റെ പ്രശ്നങ്ങളെ.